നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇന്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ബി ക്യൂബ് ഡിവൈഡഡ് ത്രീ മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ വേർ ദ കണ്ടീഷൻ സീറോ ലെസ് ദാൻ എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൂഫിൻ്റെ സിമിലർ മാനറിൽ തന്നെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഫോർ എനി റിയൽ നമ്പർ ബി ഗ്രേറ്റർ ദാൻ സീറോ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ സീറോ ബി ടു മൈനസ് ഇൻഫിനിറ്റി ടു ബി ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഫംഗ്ഷൻ എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. പാർട്ടീഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, സി കെ എന്ന് പറയുന്നത് കെ ബി ബൈ എൻ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മളിതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഈ ചോയ്സ് ഓഫ് ദ പാർട്ടീഷനും സി കെക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സം എന്ന് പറഞ്ഞാണ് അടുത്ത് ഡിഫൈൻ ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് ദ ഡെഫിനിഷൻ ഓഫ് റീമാൻ സം വിച്ച് ഈസ് എസ് പി സിക്വൽ ടു സമ്മിഷൻ കെ റേഞ്ച് ഫ്രം വൺ ടു എൻ എഫ് ഓഫ് സി കെ ഇൻ ടു ഡെൽറ്റ എക്സ് കെ. ഡെൽറ്റ എക്സ് കെ ഗോസ് ടു എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് വൺ. ആൻഡ് വി നോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദെർഫോർ എഫ് ഓഫ് സി കെ വിച്ച് ഈസ് ഈക്വൽ ടു സി കെ സ്ക്വയർ ആവും. ദെർഫോർ ദിസ് എഫ് ഓഫ് സി കെ വിൽ ബി റീപ്ലേസ്ഡ് ബൈ സി കെ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ സി കെ എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ടായിരുന്ന എന്താണ്, കെ ബി ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇപ്പം സി കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, കെ ബി ബൈ എൻ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക, കെ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് പറയും. ഇതാണ് ഇവിടെ നമുക്ക് സി കെ സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ. എക്സ് കെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെയാണ്, എക്സ് കെ എന്ന് പറഞ്ഞാൽ കെ ബി ബൈ എന്നും എക്സ് കെ മൈനസ് വൺ എന്ന് പറയുന്നത് അത്. ഇനി നമുക്ക് ഇതിനെ മാത്രം, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബി ബൈ എൻ എന്ന് നമുക്ക് കിട്ടും. നേരത്തെ ഞാൻ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതാണ്, ഇപ്പോൾ ദിസ് ടേം ഇൻറ്റു ബി ബൈ എൻ എന്ന് പറയും. ഇപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു ബി എന്ന് വരുമ്പോൾ ഇവിടെ ബി ക്യൂബ് വരും, എൻ സ്ക്വയർ ഇൻറ്റു എൻ എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ ക്യൂബ് എന്ന് കിട്ടും. ദെർഫോർ വി ഹാവ് ഗെറ്റ് കെ റേഞ്ച് ഫ്രം വൺ ടു എൻ കെ സ്ക്വയർ ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ്. ഇവിടെ ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. സമ്മേഷൻ കെ റേഞ്ച് ഫ്രം വൺ ടു എൻ കെ സ്ക്വയർ. വി നോ ദാറ്റ് ദ റിസൾട്ട് സമ്മേഷൻ കെ റേഞ്ച് ഫ്രം വൺ ടു എൻ കെ സ്ക്വയർ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ വിച്ച് ഈസ് ഈക്വൽ ടു ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് എന്ന് ഞാൻ അങ്ങനെ തന്നെ എടുത്തു. ഇൻറ്റു ഈ ടേമിൽ നിന്ന് ഞാനൊരു എൻ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എൻ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ എൻ എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു ഈ ടേമിൽ നിന്നും വീണ്ടും ഞാനൊരു എൻ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ എൻ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഓക്കെ, നമ്മൾ എൻ പുറത്തേക്ക് എടുത്തിട്ടില്ല, നമുക്ക് പുറത്തേക്ക് എടുക്കാതെയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഞാൻ ഇതിലെ ഒരു എന്നും ഈ എൻ ക്യൂബിലത്തിലത്തെ ഒരു എൻ കൂടിയും കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് എൻ സ്ക്വയർ എന്ന് വരും. സോ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് എഴുതി, അത്ര തന്നെ എഴുത്. എൻ ഇൻറ്റു ടു എൻ എന്ന് പറയുന്നത് ടു എൻ സ്ക്വയർ, ദെൻ എൻ ഇൻറ്റു വൺ എന്ന് പറയുന്നത് നമുക്കൊരു പ്ലസ് എൻ കിട്ടും. സെൻ ദെൻ വൺ ഇൻറ്റു ടു എൻ എന്ന് പറയുമ്പോൾ പ്ലസ് ടു എൻ, പ്ലസ് എൻ ഇൻറ്റു വൺ എന്ന് പറയുന്നത് പ്ലസ് വൺ വരും. എന്നും ടു എൻ കൂടെയും ആഡ് ചെയ്തിട്ട് നമുക്ക് ത്രീ എൻ വരും. വൺ അങ്ങനെ തന്നെ ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള എൻ സ്ക്വയർ അങ്ങനെ തന്നെ നമ്മൾ എടുത്തു. അതാണ് നമുക്കുണ്ട് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ടു എൻ സ്ക്വയർ പ്ലസ് ത്രീ എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഓരോ ടേമിനും ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ടു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പ്ലസ്, അതായത് ത്രീ എൻ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് വൺ ബൈ എൻ സ്ക്വയർ എന്ന് വരും. എൻ സ്ക്വയർ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ടു ആയിട്ട് മാറും. ഇവിടുത്തെ ഒരു എന്നും ഇതിലത്തെ ഒരു എന്നുകൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ത്രീ ബൈ എൻ വരും. വൺ ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമുക്കറിയുന്നതാണ് ഇവിടെ നോം പി എന്ന് പറയുന്നത് ബി ബൈ എൻ ആണ്. പാർട്ടീഷൻ ബിക്കം ഫൈനർ ആസ് നോം പി ടെൻഡിങ് ടു സീറോ. നോം പി ടെൻഡിങ് ടു സീറോ എന്ന് പറയുന്നത് ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എസ് പി ഇസ് ഈക്വൽ ടു ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്, ദിസ് ടേം എന്ന് കിട്ടിയിട്ടുള്ളത്. എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഈ ഒരു ടേം എന്ന് പറയുന്നതും ഇൻഫിനിറ്റിയിലോട്ട് പോകും, ഈ ഒരു സോറി സീറോയിലോട്ട് പോകും. ഈ ഒരു ടേം എന്ന് പറയുന്നതും സീറോയിലോട്ട് പോകും, ബാക്കി നമുക്ക് ത്രീയാണ് ഉണ്ടാവുക. എന്താ ഉണ്ടാവുക, ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ടൂം സിക്സ് കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൾ ടു ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറഞ്ഞു. സോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് ബി വിൽ ബി ടെൻഡിങ് ടു ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ. അതാണ് നമ്മുടെ പറയുന്നത് ആസ് എൻ ടെൻഡിങ് ടു എസ് ഇൻഫിനിറ്റി എസ് പി എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി അപ്രോച്ചസ് ടു ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറഞ്ഞു. സോ എസ് പി വിൽ ബി അപ്രോച്ചിങ് ടു എ ഫൈനൈറ്റ് ലിമിറ്റ്, ദെർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവെൽ സീറോ ടു ബി എന്ന് പറയുന്നത്. ഓക്കെ,
നമ്മൾ എന്ത് ചെയ്താണ് ഇൻ്റഗ്രൽ സീറോ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ സീറോ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ലിമിറ്റ് നോൺ പി ടെൻഡിങ് ടു സീറോ എസ് പി എന്ന് പറയുന്നതാണ്. അത് നോൺ പി ടെൻഡിങ് ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് പി. ഇവിടെ എസ് പിക്ക് പകരം നമ്മൾ നേരത്തെ മുകളിൽ എഴുതി വെച്ച വാല്യൂ കൊടുക്കാം, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട് എന്താ, ഇൻ്റഗ്രൽ സീറോ ടു ബി എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് കാണേണ്ട എന്താണ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് സ്ക്വയർ ആണ് കാണേണ്ടത്. അത് അഡിറ്റിവിറ്റി റൂൾ പ്രകാരം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെ ഇത് എഴുതാൻ പറ്റും. സോ ഈ ഒരു ഭാഷം ഇവിടെ നിർത്താം, ഈ ഭാഗത്തിന് ഇക്വേഷൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബിക്ക് പകരം ഇവിടെ എ എന്നേ ഉള്ളൂ. സോ ആ പോർഷൻ എന്തായിട്ട് മാറും, എ ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ. ദെർഫോർ വി ക്യാൻ ഗെറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ. നമുക്ക് എത്രയാണ് ഉണ്ടായിരുന്നത്? ഇനി നമ്മളോട് അടുത്തത് പറഞ്ഞിരിക്കുകയാണ് യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇവിടെ ശ്രദ്ധിക്കണം, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടല്ല പ്രൂവ് ചെയ്യാൻ പറഞ്ഞ്. ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പറയുന്ന സമയത്താണ് നമ്മൾ റീമാൻഡ് സമ്മിൻ്റെ, അതാണ് അവിടെ വ്യത്യാസം മനസ്സിലാക്കാനുള്ളത്. ആ ഒരു ടൈമിൽ നമ്മൾ റീമാൻഡ് സമ്മിൻ്റെ ടേംസിൽ വേണം ചെയ്യാനുള്ള വേണ്ടിയിട്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ദ ത്രീ ജനറൽ ഇൻ്റഗ്രൽ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സീറോ ടു 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 ടി മൈനസ് ത്രീ ഡി ടി എന്നാണ്. സോ ഇൻ്റഗ്രൽ സീറോ ടു 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 ടി മൈനസ് ത്രീ എന്ന് പറയുന്നതിന് നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു 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 ടി മൈനസ് ഇൻ്റഗ്രൽ ടു ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ത്രീ ഡി ടി എന്ന് വരും. അതിൽ ടു കോൺസ്റ്റൻ്റ് ആണ്, ടുവിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇൻ്റഗ്രൽ സീറോ ടു ടു ടി ഡി ടി മൈനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രൽ സീറോ ടു ടു ത്രീ ഡി ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ആ റിസൾട്ട് എന്തായിരുന്നു, ഇൻ്റഗ്രൽ സി, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റഗ്രൽ എ ടു ബി നമ്മൾ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞതിനായിരുന്നു നമ്മൾ എന്ത് റിസൾട്ട് പഠിച്ചത്, നമ്മൾ ബി സ്ക്വയർ ബൈ ടു മൈനസ് എ സ്ക്വയർ ബൈ ടു. എക്സിന് പകരം ഇവിടെ ടി ആയിരുന്നു എന്നല്ലോ, വേരിയബിൾ എന്തായി കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയാണ്, ഈ റിസൾട്ട് തന്നെയാണ്. സോ ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരുന്നു, സീറോയും ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, ടുവും. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ എന്തുവരും, ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു മൈനസ് സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എന്ന് പറയും. ദെൻ നമ്മൾ അടുത്തത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റഗ്രൽ സീറോ എ ടു ബി സി ഇൻറ്റു ഡി ടി എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഡി എക്സ് എന്തായിരുന്നാലും നമ്മൾ റിസൾട്ട് പഠിച്ചത് സി ഇൻറ്റു ബി മൈനസ് എ എന്നായിരുന്നു. അതേപ്രകാരം ഇവിടെ എഴുതുമ്പോൾ എന്തുവരും, നമുക്ക് ത്രീ ഇൻറ്റു ബി മൈനസ് സീറോ ആണ്. ബി എന്തായിരുന്നു ഇവിടെ, ടുവും എ എന്ന് പറയുന്നത് സീറോ. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടു. നിങ്ങളത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുക പറയുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക, ഫോർ ബൈ ടു മൈനസ് സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പറയുമ്പോൾ സീറോ തന്നെ മൈനസ് ത്രീ ഇൻറ്റു ടു ഇങ്ങനെ എഴുത്. പിന്നെ ഇതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ടു വരും, ടു ഇൻറ്റു ടു എന്ന് പറയുന്നത് ഫോർ, ഫോർ മൈനസ് ത്രീ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടു. ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരണം. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇൻ്റഗ്രൽ വൺ ടു ത്രീ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഫൈവ് എന്ന് പറയുന്നതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നതാണ്. പിന്നെ അടുത്തത് ഇൻ്റഗ്രൽ വൺ ടു ത്രീ എക്സ് ഇൻറ്റു ഡി എക്സ്, പിന്നെ അടുത്തത് മൈനസ് ഇൻ്റഗ്രൽ വൺ ടു ത്രീ ഫൈവ് ഡി എക്സ് എന്ന് എഴുതണം. അതിനുശേഷം ത്രീ കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുത്ത്, ഇൻ്റഗ്രൽ വൺ ടു ത്രീ എക്സ് സ്ക്വയർ എന്ന് ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ വൺ ടു ത്രീ എക്സ് ഡി എക്സ് മൈനസ് വൺ ടു ത്രീ ഫൈവ് ഡി എക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളിവിടെ എക്സ് സ്ക്വയറിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോറി ഇവിടെ ഒരു പ്രിൻ്റ് മിസ്റ്റേക്ക് ഉണ്ട്, ഡി ടി അല്ല ഡി എക്സ് ആണ്. ഓക്കെ, ആണെങ്കിൽ നമ്മൾ റിസൾട്ട് പഠിച്ചിങ്ങനെയായിരുന്നു, ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എ എന്തായിരുന്നു, വൺ, ബി എന്ന് പറഞ്ഞ ത്രീ. ആ റിസൾട്ടിൽ ഇവിടെ കൊടുത്തു, ഇൻ്റഗ്രൽ എക്സിൻ്റെ നമുക്കറിയാം, അതും റിസൾട്ടിൽ കൊടുത്തു. അതിന് അതേമാതിരി തന്നെ ഇതിൻ്റെ അറിയാം, അത് നേരത്തെ പറഞ്ഞമാതിരി ഈ രണ്ട് പോർഷനും ഞാൻ നേരത്തെ പറഞ്ഞമാതിരിയാണ്. സിംപ്ലിഫൈ ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ഓരോന്നും ചെയ്തിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ. സിംപ്ലിഫൈ ചെയ്തിട്ട് തന്നെ ഈസ് ഈക്വൾ ടു ട്വൻറ്റി എന്ന് കിട്ടണം. ഓക്കെ, അതായത് ഇവിടെ ഇനിയും ഒരുപാട് സ്റ്റെപ്പ് താഴത്തേക്ക് എഴുതണ്ടാം, സ്വയം ചെയ്ത് നോക്കാം, കിട്ടുന്നില്ലെങ്കിൽ വന്ന് ചോദിക്കണം. ഓക്കെ, അടുത്ത പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് യൂസ് ദ ഇനീക്വാളിറ്റി. എന്താ ഇനീക്വാളിറ്റി തന്നിട്ടുള്ളത്, കോസ് എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു നമുക്ക് തന്നിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ, ഒരു നോട്ടായിട്ട്, ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ. സോ കോസ് എക്സ് വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു.
വിച്ച് ഹോൾസ് ഫോർ ഓൾ എക്സ്, ഏതൊരു എക്സ് എടുത്താലും റിസൾട്ട് ട്രൂ ആണ്. ഫൈൻഡ് എ ലോവർ ബൗണ്ട് ഫോർ ദ വാല്യൂ ഇൻ്റഗ്രൽ സീറോ ടു വൺ, അതായത് കോസ് എക്സ് ഡി എക്സ്. ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന് എഴുതാൻ പറ്റുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ, സീറോ എന്നല്ല സംതിങ് എന്ന് എഴുതാൻ പറ്റുന്നു. അതായത് നമുക്ക് ഇൻ്റഗ്രൽ സീറോ ടു വണ്ണ് കോസ് എക്സ് ഡി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നെന്തെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡൊമിനേഷൻ റൂളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡൊമിനേഷൻ റൂൾ എന്താ പറഞ്ഞിരുന്നത്, ഇങ്ങനെയായിരുന്നു, എഫ് ഓഫ് എക്സ് വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ദിസ് എന്ന് പറയുന്നത് ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ ഈ രണ്ട് സൈഡ്സിലും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. സോ അത് പ്രകാരം നമ്മൾ എഴുതുകയാണ്. നമുക്ക് കയ്യിലുള്ള കാര്യം ഇതാണ്, കോസ് എക്സ് വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു. ബോത്ത് സൈഡ്സിൽ നമ്മൾ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ദിസ് കണ്ടീഷൻ കിട്ടും. നമ്മൾ ഈ പ്ലേസ് നമ്മൾ അങ്ങനെ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ പോർഷൻ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കണ സമയത്ത് ഇൻ്റഗ്രൽ സീറോ ടു വൺ വൺ ഡി എക്സ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ നമ്മൾ റിസൾട്ട് ഉപയോഗിക്കുക അല്ലേ. ഇത് ഏത് ഫോമുല, സി ഡി എക്സ് എന്ന് പറയുന്ന പോലെ. സി ഡി എക്സ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്താ, സി ഇൻറ്റു ബി മൈനസ് എ. ഇവിടെ സി എന്തായിരുന്നു വൺ, ബി എന്തായിരുന്നു വൺ, എ എന്തായിരുന്നു സീറോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ആവുന്ന സമയത്ത് നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ബി ക്യൂബ് ബൈ ത്രീ മൈനസ് എ ക്യൂബ് ബൈ ത്രീ എന്ന് പറഞ്ഞു. അതോടെ കൊടുക്കുമ്പോൾ വൺ ബൈ ടു ഇൻറ്റു എ എന്തായിരുന്നു വൺ, ബി എന്തായിരുന്നു സീറോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൈവ് ബൈ സിക്സ് എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താ വരിക, വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ മൈനസ് സീറോ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ മൈനസ് വൺ ബൈ സിക്സ് എന്ന് വരും. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈവ് ബൈ സിക്സ് എന്ന് കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നമുക്ക് എന്ത് കിട്ടി, ഇൻ്റഗ്രൽ സീറോ ടു വൺ കോസ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്ന് പറയേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ ആ എഴുതിയത് ഇവിടെ എന്തായിരുന്നു, ഫൈവ് ബൈ സിക്സ്. ദെർഫോർ വി ഹാവ് ടു സേ ദാറ്റ് ദ ഫൈവ് ബൈ സിക്സ് ഈസ് ദി ലോവർ ബൗണ്ട്. കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇതിനെ ഒന്നുകൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ, ഫൈവ് ബൈ സിക്സ് ഇതിൻ്റെ മൗത്ത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ സീറോ ടു വൺ കോസ് എക്സ് ഡി എക്സ്. മനസ്സിലായില്ലേ, ഇത് ഇതാണ് ലോവർ ബൗണ്ട്. മുകളിൽ കിടക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ കിടക്കുന്നതിനാണ് നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് പറയാം. ദെർഫോർ വി ഹാവ് ടു കൺക്ലൂഡ് ദാറ്റ് ഫൈവ് ബൈ സിക്സ് ഇസ് ദ ലോവർ ബൗണ്ട് ഫോർ ദ വാല്യൂ ഓഫ് ദി ഗിവൺ ഇൻ്റഗ്രൽ. തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൻ്റെ ലോവർ ബൗണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എത്രയായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ആവറേജ് വാല്യൂ ഓഫ് എൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ. ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ ആവറേജ് വാല്യൂ എന്താണെന്നാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതോടെ താഴെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ആ ഡെഫിനിഷൻ പറയാൻ വേണ്ടി ഉപയോഗിച്ച കാര്യങ്ങളാണ്. ആർക്കെങ്കിലും വായിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു ആവറേജ് വാല്യൂ, നമുക്ക് ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്, എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, അതായത് ഒരു ഫംഗ്ഷൻ ഗിവൺ ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ദെൻ ദ ആവറേജ് വാല്യൂ, അല്ലെങ്കിൽ വേറൊരു വേർഡ് ഉപയോഗിക്കാം, മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് എഫ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇസ് ദ നമ്പർ. നമുക്ക് എന്താണ് എഫ് എ വി, എഫ് എ വി എന്ന് എഴുതി എന്താ വായിക്കുക, എഫ് ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ആവറേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് എഫ് എന്ന് പറയാം, അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ റിസൾട്ട്, വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എന്താണ്, ഫൈൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഓവർ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ സീറോ വൺ. ഡസ് എഫ് ഈസ് ആക്ച്വലി ടേക്ക് ഓൺ ദിസ് വാല്യൂ അറ്റ് സം പോയിൻറ്റ് ഇൻ ദ ഗിവൺ ഡൊമൈൻ. അതായത് എഫ് ടേക്ക് ചെയ്യുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഡൊമൈനിലുള്ള ഒരു വാല്യൂ ആണെന്ന് നോക്കണം. ഇപ്പോൾ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ, അത് ഈക്വേഷനിൽ നമ്മൾ കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സ് കാണുന്ന കൊടുത്ത് എന്ത് കൊടുക്കുക, ഇത് കൊടുക്കുക. എക്കും ബിക്കും എന്ത് കൊടുക്കണം, എക്ക് സീറോയും ബിക്ക് വണ്ണും കൊടുത്ത് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്കിവിടെ പറയാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ. അതെന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണ്, പോളിനോമിയൽ ആയതുകൊണ്ടാണ് അല്ലേ. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ ആൾവേസ് കണ്ടിന്യൂസ്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഫസ്റ്റ് ചാപ്റ്ററുകളിലൊക്കെ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ഹെൻസ് ഇറ്റ് ഈസ് ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. ദെർഫോർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആവറേജ് വാല്യൂ എന്ന് പറയുന്നതിൽ ഈ കൊടുത്തു.
പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ പ്രകാരമാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, റിസൾട്ട്സ് നമ്മൾ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3x²-3 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ -2 എന്ന് പറയുന്ന വാല്യൂ തന്നിരിക്കുന്ന ഡൊമൈൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പോയിൻറ്റിനെ അസ്യൂം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയേണ്ടത്? അതായത് x²-3 = -2 ആകുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു എക്സ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതാണ്, എപ്പോഴാണ് 3x², അതായത് പറയുന്നത് ദ ഫംഗ്ഷൻ അസ്യൂമിങ് ദിസ് വാല്യൂ, ഏത് വാല്യൂ? -2. എപ്പോഴാണ്? 3x²-3 = -2. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 3x² = -2. ഈ -3 ഇക്വേഷൻ്റെ പ്രതിരൂപം എന്തായാലും +3, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 3x² = നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. സോ x² = നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/3 എന്ന് എഴുതാൻ പറ്റും. x = +or - ബോത്ത് സൈഡ്സിലും റൂട്ട് എടുക്കുമ്പോൾ √1/3. √1/3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? +or - √1/√3, വിച്ച് ഈസ് ഈക്വൾ ടു √1 എന്ന് പറഞ്ഞാൽ 1 1/√3. സോ നമുക്ക് എന്ത് കിട്ടി? x = +or - 1/√3 എന്ന് കിട്ടി. ഇപ്പോൾ x = നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? +1/√3 എന്നും x = നമുക്ക് അടുത്തത് എന്ത് എഴുതാൻ പറ്റുക? -1/√3 എന്ന് കിട്ടി. അതിൽ ഏത് വാല്യൂ ആയിരിക്കും ഇതിൽ നമ്മളോട് പറഞ്ഞ തന്നിരിക്കുന്ന ഡൊമൈൻ്റെ ഉള്ളിലുള്ള വാല്യൂ എന്നാണ് പറഞ്ഞത്? തന്നിരിക്കുന്ന ഡൊമൈൻ ഏതായിരുന്നു നമുക്കിവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1 എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ വാല്യൂ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ബാക്കി ഏത് വാല്യൂ ഇല്ലാണ്ടായിരിക്കും? x = 1/√3. സോ നമ്മൾ ഏത് പോയിന്റിലാണ് x = 1/√3 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് വാല്യൂ അസ്യൂം ചെയ്യുന്നു? -2 എന്ന് പറയുന്ന ആവറേജ് വാല്യൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ദെർഫോർ ദ ഫംഗ്ഷൻ ഡസ് അസ്യൂമിങ് ഇറ്റ്സ് ആവറേജ് വാല്യൂ ഇൻ ദ ഗിവൺ ഡൊമൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതേമാതിരി വേറെ പ്രോബ്ലംസ് തന്നാൽ കൂടി നമുക്ക് ചെയ്യാൻ അറിയണം. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം പറയുകയാണ്, ദ മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് ചോദിക്കാം. രണ്ട് തരത്തിലുണ്ടായിരുന്നു അല്ലേ? നമ്മളിതിൻ്റെ മുന്നേ ഒരു മീൻ വാല്യൂ തിയറം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. എങ്ങനെയാണ് അതെന്ന് പറയുന്നത്? മീൻ വാല്യൂ തിയറം ഫോർ ഡെറിവേറ്റീവ്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. രണ്ടും വ്യത്യാസം അറിഞ്ഞ് പഠിക്കണം. എക്സാമിന് എഴുതി വയ്ക്കുമ്പോൾ മാറ്റി എഴുതരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ദെൻ ദർ എക്സിസ്റ്റ് എ നമ്പർ സി ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു 1/b - a വിത്ത് ഇൻറ്റു ഇൻ്റഗ്രൽ a to b f(x)dx എന്ന് പറയുന്നത്. അതായത് ഇത്ര കാര്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ആവറേജ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ആവറേജ് വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അല്ലേ. എവിടെ ഡൊമൈൻ, അതവിടെ പറയുന്നത് ആ എക്സിന് പകരം ദെയർ എക്സിസ്റ്റ് നമ്പർ സി ഇൻ എവിടെയാണ് എൻ്റെ ബിൻ്റെ ഇടയ്ക്ക് സച്ച് ദാറ്റ് എന്തായിരിക്കും? f(c) = ദാറ്റ് ആവറേജ് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എങ്ങനെ പ്രൂഫ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ എക്സ്ട്രീമം വാല്യൂ തിയറം, എന്താ എക്സ്ട്രീമം വാല്യൂ തിയറം എന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. പഠിച്ചിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെന്നും അതെന്താന്ന് പോയി തപ്പി കണ്ടുപിടിക്കാം മറന്നു വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീമം വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫിന് ഒരു അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം ഉണ്ടായിരിക്കും, അതേമാതിരി തന്നെ ഒരു അബ്സല്യൂട്ട് മിനിമം വാല്യൂ എം ഉണ്ടായിരിക്കും. ഏത് ഇൻ്റർവെല്ലിൽ? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റിയത്? f(x) എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. f(x) എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എക്സ്ട്രീമം വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫിന് ഒരു അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും, ഒരു മിനിമം വാല്യൂ ഉണ്ടായിരിക്കും. എവിടെ? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ. അപ്പോൾ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള f(x)ൻ്റെ വാല്യൂസ് എന്തായിരിക്കും? അതിൻ്റെ ഇൻബിറ്റീവിനായിരിക്കും അല്ലേ. മിനിമം വാല്യൂവിൻ്റെയും മാക്സിമം വാല്യൂവിൻ്റെയും ഇടയ്ക്കായിരിക്കും ബാക്കിയുള്ള എല്ലാ f(x)കളുടെയും വാല്യൂ കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ എഴുതി. പിന്നെ നമ്മളൊരു മാക്സ് മിൻ ഇൻഇക്വാലിറ്റി ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും?
നമുക്കുള്ള റിസൾട്ട് ആണ് എം ഇൻറ്റു ബി മൈനസ് എ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് എ എന്ന്. അപ്പം നമ്മുടെ കയ്യിൽ മാക്സിമിൻ ഇനീക്വാലിറ്റി വെച്ചിട്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്യുകയാണ് ത്രൂ ഔട്ട് ആയിട്ട് ഇതിനെ ബി മൈനസ് എയും കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ബി മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി മൈനസ് എ ഇവിടെ അതെ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇവിടെ അതെ ബി മൈനസ് എ കൊണ്ട് ഡിവൈഡ്. അപ്പോൾ ഈ ബി മൈനസ് എ ബി മൈനസ് എയുടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെയും ബി മൈനസ് എ ബി മൈനസ് എയുടെയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇവിടെ ബി മൈനസ് എ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, വൺ ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞ ഫോമിൽ. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തിട്ടാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ എഫ് നമുക്ക് ഓൾറെഡി എന്താ പറയണത്, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്. അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് മസ്റ്റ് അസ്യൂം എവറി വാല്യൂ ബിറ്റ്വീൻ എം ആൻഡ് എം എന്ന് പറയുന്നത് അല്ലേ. ഹെൻസ് ദെയർ എക്സിസ് അറ്റ്ലീസ്റ്റ് വൺ പോയിൻറ്റ് സി ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് എന്ന് പറയും അല്ലേ. എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു എന്ത് പറയണം, വൺ ബൈ, നമ്മളോട് ഇത്രയും കാര്യമാണ് നമുക്കിവിടെ കിട്ടിയത്, എമ്മും എന്താ പറയുക, അതായത് നമുക്ക് രണ്ട് ഇനീക്വാളിറ്റി അല്ലേ. അതായത് ഈ ഒരു ഇനീക്വാളിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ഇനീക്വാളിറ്റി ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റി ഉണ്ട്. നമ്മളോട് അടുത്തത് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപ്പിലേറ്റർ എം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എമ്മിൻ്റെയും ക്യാപ്പിലേറ്റർ എമ്മിൻ്റെയും ഇടയ്ക്കായിരിക്കും എഫ് ഓഫ് എക്സ് കിടക്കുന്നതെന്ന് പറഞ്ഞത്. ഈ എമ്മിൻ്റെയും ക്യാപ്പിലേറ്റർ എമ്മിൻ്റെയും ഇടയിലുള്ള വേറൊരു വാല്യൂ ആണിത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്തായേ പറ്റുള്ളൂ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പോൾ ആ ആവുന്ന പോയിന്റ് ഏതാണെന്ന് പറയുന്നത് സി ആണെന്നാണ് പറഞ്ഞത്. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയുള്ളൂ. ഇനി ഇവിടെ ഒരു റിമാർക്ക് പറയുന്ന എത്ര കാര്യമാണ്, ദ മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ നീഡ് നോട്ട് ട്രൂ ഫോർ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് മാത്രമാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് പറയാൻ പറ്റുള്ളൂ. ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അത് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ, ഡിസ്കണ്ടിന്യൂസിനായിട്ടുള്ള ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇവിടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഷോ ദാൻ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇവിടെ എൻ്റെയും ബിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് എ നോട്ട് ഇസ് ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ക്ലോസ്ഡ് ഇൻറ്റർവെൽ എ ബി എന്നാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇതാളെ എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മളോട് പറയുന്നത് എന്താണ്, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് ഇൻറ്റർവെൽ എ ബിൻ്റെ ഉള്ളിലെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പ്രൂവ് സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ ആവറേജ് വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് അല്ലേ, ആവറേജ് വാല്യൂ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ്, എഫ് ആവറേജ് ഇസ് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. നമുക്ക് ക്വസ്റ്റനിൽ എന്ത് തന്നിട്ടുണ്ട്, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സീറോ എന്ന് തന്നിട്ടുണ്ട്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻറ്റു സീറോ കൊടുക്കുക, വിറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് എഫ് ആവറേജ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവെൽ എ ബി ആയതുകൊണ്ട് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതോ ഒരു പോയിന്റിൽ എഫ് ആവറേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മളതങ്ങനെ പറഞ്ഞത്, എഫ് ഓഫ് സി ഈക്വൽ ടു മീൻ വാല്യൂ തിയറം പ്രകാരം നമ്മൾ എന്താ പറഞ്ഞത്, എഫ് ഓഫ് സി ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരുന്നു. സോ നമുക്ക് ഈ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻറ്റഗ്രൽ മീൻ വാല്യൂ തിയറം പ്രകാരം ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആവുന്നുണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ഈ തിയറം എന്ന് പറയുക, അതായത് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് എഫ് ഓഫ് എക്സ് സീറോ ആവുന്നുണ്ട്. ആ പോയിന്റ് ഏതാണ് നമ്മൾ പറഞ്ഞത്, സി ആണ്. സി എന്ന് പറയുന്നത് ഏതാണ്, ഇൻ ബിറ്റ്വീൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ടു ബി എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയുള്ളൂ. നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇവിടെ നിന്നൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.